നമുക്ക് ഒരു വാക്യം വായിക്കാം. വിശുദ്ധ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം. നിശ്ചയിച്ച ദിവസത്തിൽ ഹെരോദാവ് രാജവസ്ത്രം ധരിച്ച് സിംഹാസനത്തിൽ ഇരുന്ന് അവരോട് പ്രസംഗം കഴിച്ചു. ഇത് മനുഷ്യന്റെ ശബ്ദമല്ല, ഒരു ദൈവന്റെ ശബ്ദം അത്രേ എന്ന് ജനം ആർത്തു. അവൻ ദൈവത്തിന് മഹത്വം കൊടുക്കായികയാൽ കർത്താവിന്റെ ദൂതൻ ഉടനെ അവനെ അടിച്ചു. അവൻ കൃമിക്ക് ഇരയായി പ്രാണനെ വിട്ടു. എന്നാൽ ദൈവവചനം മേൽക്കുമേൽ പരന്നുകൊണ്ടിരുന്നു. അവൻ ദൈവത്തിന് മഹത്വം കൊടുക്കായികയാൽ കർത്താവിന്റെ ദൂതൻ ഉടനെ അവനെ അടിച്ചു. അവൻ കൃമിക്ക് ഇരയായി പ്രാണനെ വിട്ടു എന്ന് ദൈവവചനത്തിനകത്ത് എഴുതിയിരിക്കുന്നു. തൊട്ടു മുമ്പ് സംഭവിച്ച ഒരു പ്രത്യേക അനുഭവം. പത്രോസ് കാരാഗ്രഹത്തിൽ അകപ്പെട്ടു, അല്ലെങ്കിൽ അടച്ചു. പക്ഷെ ദൈവദൂതന് അവനെ രക്ഷിക്കേണ്ടതായിട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഒരു മനുഷ്യനോ ഒരു ശക്തിയോ ഒരു രാജ്യമോ രാജാവോ വിചാരിച്ചെന്ന് വെച്ചുകൊണ്ടൊരു ഭക്തനെ ഒരിക്കലും ഒതുക്കി കെട്ടുവാനായി കഴിയപ്പെടത്തില്ല. കാരണം പത്രോസിൻ്റെ മേൽ ദൈവത്തിൻ്റെ ഒരു അഭിഷേകമുണ്ടായിരുന്നു. ഈ അഭിഷേകം കിടക്കുന്നിടത്തോളം കാലം ഒരു ഹെരോദാവിൻ്റെ ശക്തികൾക്കും പത്രോസിനെ ഒന്നും ചെയ്യുവാൻ കഴിയപ്പെടത്തില്ല. ഒരിക്കൽ കൂടി ഞാൻ പറയാം, ഒരു വ്യക്തിയുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു അഭിഷേകം കിടക്കുന്നിടത്തോളം കാലം ഈ ലോകത്തിൻ്റെ അധികാരികൾക്കോ അധികാരങ്ങൾക്കോ ശക്തികൾക്കോ വ്യക്തികൾക്കോ സമൂഹത്തിനോ അവനെ തകർത്ത് കളയുവാനായിട്ട് കഴിയപ്പെടത്തേയില്ല. ആ തകരാതെ അവൻ നിൽക്കുന്നതിൻ്റെ പിന്നിൽ ഒന്ന് മാത്രമാണ്, ദൈവത്തിൻ്റെ അഭിഷേകത്തിൻ്റെ ശക്തി. നിങ്ങളിൽ ആരൊക്കെയോ നിങ്ങൾ യോഗ്യരല്ല, എന്തിനൊക്കെയോ യോഗ്യരല്ല, ആമീൻ, നിങ്ങൾ ചില അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ യോഗ്യരല്ല, ഓ നിങ്ങൾ ചില അത്ഭുതങ്ങൾ പ്രാപിക്കുവാൻ യോഗ്യരല്ല, നിങ്ങൾ ചില പദവികൾ അനുഭവിക്കുവാൻ യോഗ്യരല്ല, നിങ്ങൾ എന്തൊക്കെയോ നന്മകൾ അനുഭവിക്കുവാൻ നിങ്ങൾ യോഗ്യരല്ല. പക്ഷേ ശത്രു നിന്നെ തൊടാത്തതിൻ്റെ പിന്നിൽ, പിശാച് നിന്നെ നശിപ്പിച്ച് കളയാത്തതിൻ്റെ പിന്നിൽ ഒന്നുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ ഒരു അഭിഷേകമുണ്ട്. ഈ അഭിഷേകത്തെയാണ് ശത്രുവിനെ തോൽപ്പിക്കാൻ കഴിയാത്തത്, ഈ അഭിഷേകത്തെയാണ് പിശാചിനെ തകർക്കാൻ കഴിയാത്തത്. നിന്നെ പലപ്പോഴും ശത്രു പിഴുതെറിയുവാൻ ശ്രമിച്ചോ, പലപ്പോഴും ദുഷ്ടശക്തികൾ നിന്നെ തകർത്ത് കളയുവാൻ ശ്രമിച്ചോ, ഇപ്പോഴും ദൈവസന്നിധിയിൽ നീ ഉറപ്പോടെ ധൈര്യം മറന്നു പോകരുത്. അകത്തളത്തിൽ വ്യാപരിക്കുന്ന ഒരു ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ ബലത്താലാണ് ഞാൻ നിൽക്കപ്പെടുന്നത്. എൻ്റെ കാലിൻ്റെ ശക്തിയാലല്ല, എൻ്റെ കൈയുടെ ശക്തിയാലല്ല, എൻ്റെ ആമ ശരീരത്തിന്റെ ബലത്താലല്ല, എൻ്റെ സാമ്പത്തിക ബലത്താലല്ല, എൻ്റെ ജ്ഞാനത്താലല്ല, അവന്റെ അഭിഷേകത്തിന്റെ ശക്തിയായി ഞാൻ നിൽക്കുന്നു. കാരാഗ്രഹങ്ങൾ ഒരുപാട് അവനെ തേടി വന്നോ, ഒരു കാരാഗ്രഹത്തിനും അവനെ ഒതുക്കി കളയുവാനായി കഴിഞ്ഞില്ല. ഹെരോദാവുമാരൊരുപാട് കടന്നു വന്നോ, ഒരു ഹെരോദാവിൻ്റെ ശക്തികൾക്കും അവരെ തകർത്ത് കളയുവാൻ കഴിഞ്ഞില്ല. ഹെരോദ്യമാരൊത്തിരി കടന്നു വന്നോ, ഒരു ഹെരോദ്യ ശക്തികൾക്കും അവരെ തകർത്തടിയുവാനായിട്ട് കഴിയപ്പെട്ടതേ ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ സമയം നിനക്കും വിപരീതമായി പല രൂപത്തിലും പല ഭാവത്തിലും ആമേ സാത്താന്യ ശക്തികൾ, പൈശാചിക ശക്തികൾ വാടകോരി ആക്രമിക്കുവാൻ വന്നിട്ട് നീ തകർന്നു പോകാതെ വീണു പോകാതെ ഇന്നും ദൈവസന്നിധിയിൽ നിൽക്കുന്നതിൻ്റെ പിന്നിലുണ്ട്. ഈ ദിവസങ്ങളിൽ നിന്നിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന അഭിഷേകത്തിൻ്റെ സംരക്ഷണം. പ്രത്യക്ഷമായും പരോക്ഷമായും ദൈവം നമുക്കൊരു ആത്മീക ആരാധന തന്നിട്ടുണ്ട്. ആത്മീക ആരാധനയ്ക്കുള്ള ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെയുള്ള സാമ്പത്തിക സഹായമല്ല, ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം പരിശുദ്ധാത്മാവിൻ്റെ സംരക്ഷണം. വിശ്വസിക്കുന്ന പരിശുദ്ധത്തോളോ, എനിക്കൊന്നും കിട്ടിയില്ലെങ്കിൽ ഒരു അഭിഷേകത്തിൻ്റെ പ്രൊട്ടക്ഷൻ, ഒരു അഭിഷേകത്തിൻ്റെ സംരക്ഷണം. പത്രോസിനെ ശത്രു ഒതുക്കുവാൻ ഹെരോദാവിൻ്റെ ശക്തികൾ ഒതുക്കുവാൻ ശ്രമിച്ചു, ഇല്ല. പൂട്ടോടുകൂടി അവൻ പൊളിച്ചുകൊണ്ട് വന്നു.
ഗേറ്റോടുകൂടി അവനെ ഇളക്കി സ്വന്തം ആ കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനം വരെയും പിടിച്ചൊന്ന് കുലുക്കി. ഹെരോദാവ് വിചാരിച്ചില്ല പത്രോസിന് ഇത്രയധികം ദൈവം അധികാരം കൊടുത്തിട്ടുണ്ടോ, ഒരു പത്രോസിന് ദൈവം ഇത്രയധികം സ്ഥാനമാനങ്ങൾ കൊടുത്തിട്ടുണ്ടോ, ഒരു പത്രോസിന് ഇത്രയധികം കഴിവുകൾ കൊടുത്തിട്ടുണ്ടോ എന്ന് അതിശയിക്കത്തക്ക വിധത്തിലുള്ള ഹെരോദാവിൻ്റെ കണ്ണ് അന്തളിച്ചു പോകത്തക്ക വിധത്തിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികൾ കണ്ടപ്പോൾ ഹെരോദാവ് സന്ധിക്ക് വേണ്ടിയിട്ട് അപേക്ഷിച്ചു. നിന്നെ തകർക്കുവാൻ നോക്കിയ ശത്രുവിൻ്റെ ഭക്തികൾ താരാൻ പോവുകയാണ്, നിന്നെ നശിപ്പിക്കുവാൻ നോക്കിയ പൈശാചിക ശക്തികളുടെ പണം താഴാൻ പോവുകയാണ്, പണം താഴാൻ പോവുകയാണ്. കാരണമുണ്ട്, അല്ലല്ലോ, നിന്റെ മേൽ പരിശുദ്ധാത്മാവ് കൂടെയുണ്ട്. ആമേൻ. ദൈവത്തിൻ്റെ കൂടെയുണ്ട്, ദൈവത്തിൻ്റെ ഒപ്പമുണ്ട്. ആകയാൽ ആദ്യം കൊല്ലാൻ വേണ്ടിയിട്ട് വിളിച്ചു, രണ്ടാമത് വളർത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. അവൻ ദൈവത്തിന് മഹത്വം കൊടുക്കുകയായി കൽക്കർത്താവിൻ്റെ ദൂതനവനെ അടിച്ചു, അവൻ കൃമിക്കിരയായി തീർന്നു. ദൈവവചനം കേട്ട സമയത്തിൽ അഥവാ ദൈവവചനം പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് അവരെ വിളിച്ചു വരുത്തി, രാജാവ് രാജസിംഹാസനത്തിൽ രാജവസ്ത്രമൊക്കെ ധരിച്ചു, മീൻസ് എല്ലാം ഒരുക്കം. പ്രസംഗത്തിനാവശ്യമായിട്ടുള്ളത് എല്ലാം ഒരുക്കമാണ്, എല്ലാം എല്ലാം പ്രിപ്പയറായിരുന്നു. എന്നാൽ ദൈവവചനം വെളിപ്പെട്ടപ്പോൾ, ദൈവവചനം അമിൻ വ്യാപിക്കപ്പെട്ടപ്പോൾ, ദൈവവചനം പ്രസരിച്ചപ്പോൾ, ദൈവവചനം പ്രസംഗിച്ച സമയത്ത് അമിൻ കൂടിയിരുന്ന സകല ജനങ്ങളും ദൈവത്തിനു മഹത്വം കൊടുത്തു. ആമേൻ. ഇന്ന് പകൽ സമയത്ത് ഒരു ദൂത് അതിനകത്ത് വ്യാപരിച്ചു കൊണ്ടിരിക്കപ്പെടുകയാണ്. ക്രൈസ്തലോട് വചനം കേൾക്കുന്ന സമയത്തിൽ മഹത്വം ദൈവത്തിനുള്ളതാണ്. പ്രസംഗിക്കുന്ന വ്യക്തിക്കല്ല മഹത്വം, പ്രസംഗിക്കുന്ന വ്യക്തിക്കല്ല. ദൂത് വിളിച്ചു പറയപ്പെടുമ്പോൾ വിളിച്ചു പറയുന്ന വ്യക്തിക്കല്ല മഹത്വം കൊടുക്കേണ്ടത്, നിന്റെ കാതുകളിലേക്ക് കൊണ്ടെത്തിക്കുന്ന സൗണ്ട് സിസ്റ്റത്തിനല്ല മഹത്വം കൊടുക്കേണ്ടത്. ആ ദൂത് എവിടെ നിന്ന് വന്നോ, ആമേൻ, ആ വ്യക്തിക്കത്രേ സ്വർഗത്തിൽ നിന്നത്ര നിനക്ക് ദൂത് വന്നത്. ആകയാൽ നീ മഹത്വം കൊടുക്കേണ്ടത് സ്വർഗത്തിലെ ദൈവത്തിനത്രേ. വിശ്വാസമുള്ള കരങ്ങളെ തട്ടി ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഓ ദൂത്, ദൂത്, ദൂത് കൊണ്ടുവന്ന വ്യക്തിക്കല്ല, ദൂത് കൊടുത്തുവിട്ട വ്യക്തിക്ക് മഹത്വം കൊടുത്തോ. ദൈവവചനം കേട്ട സമയത്തിലേക്ക് ജനങ്ങൾക്ക് വെറുതെ ഇരിക്കുവാൻ കഴിഞ്ഞില്ല. വേദപുസ്തകം ഇങ്ങനെ എഴുതിയിരിക്കപ്പെടുന്നോ, പ്രൈസ്തോ, ഇത് മനുഷ്യൻ്റെ ശബ്ദമല്ല, ഒരു ദേവൻ്റെ ശബ്ദമത്രേ എന്ന് ജനം ആർത്തു. മഹത്വം കൊടുത്തത് ആർത്തു വിളിച്ചിട്ടായിരുന്നോ? പുളിയടിക്കുന്നത് പോലെ വെറും കൈയടി മാത്രമായിരുന്നതേയില്ല, ആമേ, തലയാട്ടൽ മാത്രമായിരുന്നതേയില്ല. പരിശുദ്ധാത്മാവ് ആമേൻ വ്യക്തമായിട്ട് എഴുതുന്നു, ജനം ആർത്തു വിളിച്ചു ദൈവത്തിന് മഹത്വം കൊടുത്തോ. ഇന്ന് പകൽ സമയത്തിലേക്ക് ആമേൻ്റെ കാതുകളിലേക്ക് പരിശുദ്ധാത്മാവ് ദൂത് വെളിപ്പെടുമ്പോൾ, ആമേ, കാതുകളിലേക്ക് ദൈവം ആലോചനകളെ കൊണ്ട് നൽകപ്പെടുമ്പോൾ, ആർത്തു വിളിച്ചു ദൈവത്തെ നിനക്കൊന്ന് സ്തുതിക്കുവാനായിട്ട് കഴിയപ്പെടുമോ? ആമേൻ. ഹെരോദാവിന്റെ കാലഘട്ടത്തിലേക്ക്, പത്രോസിന്റെ കാലഘട്ടത്തിലേക്ക് ദൈവവചനം കേട്ട ദൈവത്തിന്റെ മക്കൾക്ക് വെറുതെ ഇരിക്കുവാൻ കഴിയപ്പെടാതെ അവർ ആർത്തു വിളിച്ചു ദൈവത്തിന് മഹത്വം കൊടുത്തു എന്ന് പറഞ്ഞാൽ, ആമേൻ, ആ മഹത്വം ശക്തിയോടെ ദൈവത്തിന് കൊടുത്തു, ആ മഹത്വം ബലത്തോടുകൂടി കർത്താവിന് കൊടുത്തു. എന്നാൽ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു, ദൈവവചനം, പ്രൈസ് ഗോഡ്, അവൻ ദൈവത്തിന് മഹത്വം കൊടുക്കായികൾ കർത്താവിൻ്റെ ദൂതൻ ഉടനെ അവനെ അടിച്ചു, അവൻ കൃമിക്ക് ഇരയായി. എന്നാൽ ജനം ദൈവത്തിന് മഹത്വം കൊടുത്തപ്പോൾ രാജവസ്ത്രം ധരിച്ചവൻ, അവൻ ജനം ദൈവത്തിന് മഹത്വം കൊടുത്തപ്പോൾ സ്ഥാനമാന പദവികളുള്ളവൻ ദൈവത്തിന് കൊടുക്കേണ്ടുന്ന മഹത്വം കൊടുത്തില്ല. ദൈവം നിനക്ക് തന്നിരിക്കുന്ന മാനവും സ്ഥാനവും അനുഗ്രഹവും ജോലിയും സാമ്പത്തികവും കഴിവുകളും ദൈവത്തിന് മഹത്വം കൊടുക്കാൻ തടസ്സമായിട്ട് വരരുത്. ദൈവം നിന്നെ ഉയർത്തുന്നതനുസരിച്ച്, ദൈവം നിന്നെ അനുഗ്രഹിക്കുന്നതനുസരിച്ച്, ദൈവം നിന്നെ മാനിക്കുന്നതനുസരിച്ച്, ദൈവം നിന്നെ സഹായിക്കുന്നതനുസരിച്ച് ദൈവത്തിന് കൊടുക്കേണ്ടുന്ന മഹത്വം നീ കൂടുതൽ കൊടുക്കാൻ തുടങ്ങിക്കോ. ദൈവത്തിന് കൊടുക്കേണ്ടുന്ന ബഹുമാനം കൂടുതൽ കൊടുക്കാൻ ശ്രമിച്ചോ. ആമേൻ. എത്രത്തോളം കർത്താവ് നിന്നെ സഹായിക്കുമോ അത്രത്തോളം അത്രത്തോളം ദൈവത്തിന് യെസ് മഹത്വം. യെസ്. എന്നാൽ അവൻ മഹത്വം കൊടുക്കുകയാൽ ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നു, ഉടനെ ദൂതൻ അവനെ അടിച്ചു. അപ്പോൾ കർത്താവിന് കൊടുക്കേണ്ടുന്ന മഹത്വം നമ്മൾ കൊടുക്കാതിരിക്കുമ്പോൾ ദൂതൻ അടിക്കും. മഹത്വം കൊടുക്കാൻ തയ്യാറാണെങ്കിൽ വിടുതലിന് വേണ്ടി ദൈവവചനം പ്രാർത്ഥിക്കാം. സ്തോത്രം. നീ വിടുതലിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ദൈവത്തിന് കൊടുക്കേണ്ടുന്ന മഹത്വം കൊടുക്കണം.
നീ ഒരു അത്ഭുതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ ദൈവത്തിന് കൊടുക്കേണ്ടത് കൂടുതൽ മതിയാകത്തുള്ളൂ. അതിനെ ഒരിക്കലും ഒരു വിധത്തിലേക്കും വഴിക്ക് വച്ച് തടസ്സപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കരുത്. വചനം കേട്ടപ്പോൾ, ദൈവത്തിൻ്റെ വചനം വന്നപ്പോൾ ജനങ്ങൾ പറഞ്ഞു ഇതൊരു മനുഷ്യൻ്റെ ശബ്ദമെന്ന് എനിക്ക് തോന്നണമെന്നില്ല. ജനങ്ങൾ പറഞ്ഞു ഇതൊരു സാധാരണ മനുഷ്യൻ്റെ ശബ്ദമല്ല, ഇത് ദൈവത്തിൻ്റെ ശബ്ദമാണ് എന്ന് പറഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുത്തു. മനുഷ്യൻ്റെ ശബ്ദമാണെന്ന് പറഞ്ഞാൽ മനുഷ്യന് അംഗീകാരം കൊടുക്കേണ്ടി വരും. മനുഷ്യൻ്റെ ശബ്ദമാണെന്ന് പറഞ്ഞാൽ മനുഷ്യന് ബഹുമാനം കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് അവർ കൃത്യമായിട്ട് അതിനെ തരംതിരിച്ചു. ഇത് ഈ ആമീൻ അങ്ങേര് പിടിച്ചിരിക്കുന്ന മൈക്കിൻ്റെ പ്രത്യേകതയല്ല, അദ്ദേഹത്തിൻ്റെ തൊണ്ടയുടെ പ്രത്യേകതയല്ല, അദ്ദേഹത്തിൻ്റെ കഴിവിൻ്റെ പ്രത്യേകത, ഇത് ദൈവം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് തന്ന ദൂതാണ്. അതുകൊണ്ട് മൈക്ക് പിടിച്ചിരിക്കുന്നയാളിനല്ല മഹത്വം കൊടുക്കേണ്ടത്, വാസ്തവമായിട്ടും ദൈവത്തിന് തന്നെ കൊടുക്കണം. ഇന്ന് പകൽ സമയം റൂട്ട് മാറിപ്പോകരുത്, ആള് മാറിപ്പോകരുത്. കൊടുക്കേണ്ടുന്നവന് കൊടുത്തോണം, കൊടുക്കേണ്ടുന്നവന് കൊടുത്തോളണം. ആമേ കരുതേണ്ടുന്നവനെ കരുതിക്കോളണം, സ്നേഹിക്കേണ്ടുന്നവനെ സ്നേഹിക്കണം, ആരാധിക്കേണ്ടുന്ന െ ആരാധിക്കണം, മാനിക്കേണ്ടുന്നവനെ മാനിക്കണം, ആമേ പ്രാർത്ഥിക്കേണ്ടുന്നവനെ പ്രാർത്ഥിക്കണം. പ്രസംഗിച്ചത് ദൈവത്തിൻ്റെ ആമേൻ അപ്പോസ്തലനാണെങ്കിലും അവർ ബഹുമാനം കൊടുത്തത് വാസ്തവമായി ദൈവത്തിനായിരുന്നു. അവർക്കറിയാം ഇതൊരു ആമീൻ മാനുഷിക ശബ്ദമായി വന്നാൽ ഞങ്ങൾക്കത് എഫക്റ്റ് ആകത്തില്ല, അതൊരു മാനുഷിക ശബ്ദമായി വന്നാൽ ഞങ്ങൾക്കതൊരു അനുഗ്രഹമായി വരത്തില്ല. ഇത് വാസ്തവമായും ദൈവത്തിൻ്റെ ശബ്ദം. എല്ലാവരും ദൈവത്തിൻ്റെ മഹത്വം കൊടുത്തപ്പോൾ ഹെരോദാവ് ദൈവത്തിൻ്റെ മഹത്വം കൊടുക്കാതിരുന്നപ്പോൾ ബൈബിൾ എഴുതി ദൂതൻ അടിച്ചു. ഒരു കത്തുമായി വരുന്നവൻ മാത്രമല്ല ദൈവത്തിൻ്റെ ദൂതൻ, ദൂതുമായി വരുന്നവൻ മാത്രമല്ല ദൈവത്തിൻ്റെ ദൂതൻ, നിൻ്റെ മുട്ടിനെ ശരിയാക്കുന്നവൻ മാത്രമല്ല ദൈവത്തിൻ്റെ ദൂതൻ, നിൻ്റെ ഇഴുകിപ്പോകാറുള്ള കയ്യെ പിടിച്ച് ശരിയാക്കുന്നവൻ മാത്രമല്ല ദൂതൻ. വചനം കേട്ടിട്ട് കൊടുക്കേണ്ടത് മഹത്വം ദൈവത്തിന് കൊടുക്കാതെ തന്നെ അടിക്കുന്നവൻ കൂടെയാണ് ദൂതൻ. പ്രാർത്ഥിച്ചൊരുങ്ങി വന്ന് ദൈവത്തിൻ്റെ ശബ്ദം നിൻ്റെ കാതുകളിലേക്ക് പ്രതിധ്വനിക്കുവാൻ തുടങ്ങപ്പെടുമ്പോൾ, ദൈവവചനം നിൻ്റെ കാതുകളിലേക്ക് പ്രതിധ്വനിക്കുവാൻ തുടങ്ങുന്ന സമയത്തിലേക്ക് വെറുതെ ഇരിക്കുന്ന സാഹചര്യങ്ങളാകരുത്, വെറുതെ ഇരിക്കുന്ന അനുഭവങ്ങളാകരുത്. ആ സമയത്തിൽ കർത്താവിന് ബഹുമാനവും പുകഴ്ചയും മഹത്വവും കൊടുത്തുകൊണ്ടിരിക്കപ്പെടണം. അവൻ അനുഗ്രഹിക്കുന്നവൻ മാത്രമല്ല, അതിലപ്പുറമായിട്ട് അവൻ ആടിക്കുന്ന ദൂതനും കൂടെയാണ് ബൈബിൾ എഴുതിയിരിക്കുന്നു. ദൈവത്തിൻ്റെ ദൂതൻ അടിച്ച സമയത്തിൽ അവൻ കൃമിക്ക് ഇരയായി. കൃമി എന്ന് പറഞ്ഞാൽ അതിന് ബാക്ടീരിയ എന്ന് പറയാം, ഫംഗസ് എന്ന് പറയാം, ഫംഗൽ എന്ന് പറയാം, രോഗാണു എന്ന് പറയാം, അങ്ങനെ ഏത് പേര് വേണോ പറയാം. സ്തോത്രം. രോഗാണു എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലായി രോഗങ്ങൾക്ക് കാരണം രോഗാണുക്കളാണ്. ഹല്ലേലൂയ. ഏതൊരു രോഗങ്ങളാണെങ്കിലും രോഗാണുക്കളുണ്ടായിരിക്കും. അത് ചിലത് രക്തത്തിലായിരിക്കും, ചിലത് മാംസത്തിലായിരിക്കും, ചിലത് തൊലിപ്പുറത്തിലായിരിക്കും. അതെവിടെയോ ആയിക്കൊള്ളട്ടെ, രോഗങ്ങൾ സൃഷ്ടിക്കുന്ന രോഗാണുക്കളാണ്. അപ്പോൾ കൃമിയുടെ ജോലി എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്തോത്രം, ശരീരത്തിൽ കയറിയിരുന്ന് കൃമിക്കുക. സ്തോത്രം. ആ കൃമി കയറിയ ശരീരം മുഴുവനും അത് രോഗബാധിതനായി തീരുവാൻ തുടങ്ങപ്പെടും. ആ കൃമി മനസ്സിനകത്ത് കയറി കഴിഞ്ഞാൽ ആ മനസ്സ് അമേ രോഗം കൊണ്ട് നിറയാനായിട്ട് തുടങ്ങും. സ്തോത്രം. എന്തോ ആയിക്കൊള്ളപ്പെടട്ടെ, ഇവിടെ കൃമി കയറിയത് പച്ചവെള്ളത്തിൽ കുളിച്ചത് കൊണ്ടല്ല, കൃമി കയറിയത് ചൂടുവെള്ളത്തിൽ കുളിക്കാത്തത് കൊണ്ടുമല്ല. അവിടെ കൃമി കയറിയത് വെയിലത്ത് യാത്ര ചെയ്തത് കൊണ്ടല്ല, അവിടെ കൃമി കയറിയത് മഞ്ഞത്ത് നടന്നത് കൊണ്ടുമല്ല, അവിടെ കൃമി കയറിയത് ആ രോഗമുള്ള ആളിനെ ശുശ്രൂഷിച്ചത് കൊണ്ടല്ല. അവിടെ ഒരു വ്യക്തി രോഗിയാകാനുള്ള ഒരൊറ്റ കാരണം, ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കാത്തത് കൊണ്ട് ആ വ്യക്തി രോഗിയായി തീർന്നു എങ്കിൽ, ഇന്ന് പകൽ സമയത്തിലേക്ക് ആമേ പിശാചാണിൻ്റെ രോഗത്തിന് കാരണമെന്നൊരു പക്ഷേ നിങ്ങൾ പറയാറുണ്ട്, നമുക്ക് പറഞ്ഞ് ജയിക്കാമെന്നുള്ളതേ ഉള്ളൂ. ആമേൻ. സാത്താൻ കയറിയത് കൊണ്ടാണ് ഈ രോഗം കാരണമെന്ന് പറയാം. ശരിയായിരിക്കാം. ഈ പിശാചിൻ്റെ ശക്തികളാണ് എന്നെ രോഗിയാക്കിയതെന്ന് നിങ്ങൾക്ക് പറയാം. ശരിയായിരിക്കാം. പക്ഷെ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഒരുവൻ്റെ മേൽ കൃമി കയറാൻ ഒരൊറ്റ കാരണം, വചനം കേട്ടിട്ട് ഒരു മാറ്റവും സംഭവിച്ചില്ല. കൊടുക്കേണ്ടുന്ന മഹത്വം ദൈവത്തിന് കൊടുക്കാത്തത് കൊണ്ട്, കൊടുക്കേണ്ടുന്ന പുകഴ്ച ദൈവത്തിന് കൊടുക്കാത്തത് കൊണ്ട്, ദൈവശബ്ദം കാതുകളിലേക്ക് പ്രതിധ്വനിപ്പിച്ച സമയത്തിലേക്ക്, ദൈവശബ്ദം കാതുകളിലേക്ക് പ്രതിധ്വനിച്ച അനുഭവത്തിലേക്ക് സ്വത്തം ദൈവത്തിൻ്റെ മനസ്സുകൊണ്ട് അംഗീകരിക്കാതെ, മനസ്സുകൊണ്ട്
പൂർണ്ണമായി സമർപ്പിച്ചു കൊടുക്കാതെ ആയിരുന്നത് മുഖാന്തരം അവന്റെ മേൽ രോഗം കടന്നു വന്നു എങ്കിൽ ഇന്ന് പകൽ സമയത്തിൽ ചില രോഗങ്ങൾക്ക് കാരണം നീ ദൈവ ശബ്ദം കേട്ടിട്ടും മാനസാന്തരപ്പെടാത്തത് കൊണ്ടത്രേ, നീ ദൈവ ശബ്ദം കേട്ടിട്ട് അനുസരിക്കാത്തത് കൊണ്ടത്രേ, നീ ദൈവ ശബ്ദം കേട്ടിട്ട് ദൈവത്തിന് ബഹുമാനം കൊടുക്കാത്തത് കൊണ്ടത്രേ, നീ ദൈവ ശബ്ദം കേട്ടിട്ട് ദൈവത്തെ അനുസരിക്കാത്തത് കൊണ്ടത്രേ. മറന്നു പോകരുത്, രോഗങ്ങളുടെ കാരണങ്ങളെ കുറിച്ച് ഒരുപാട് പട്ടികകൾ നിങ്ങൾ എഴുതി പിടിപ്പിച്ച് നിരത്തി വെച്ചിരിക്കപ്പെടുമ്പോൾ അതിലൊന്നുകൂടെ എഴുതി വയ്ക്കണം. രോഗം ഒരുപക്ഷെ കഴിഞ്ഞ ആഴ്ചയിൽ ചെന്ന് കല്ലുപോലെ ഇരുന്നത് കൊണ്ടാണോ? കഴിഞ്ഞ ആഴ്ച ഒന്ന് വായി തുറന്ന് സ്തോത്രം ചെയ്യുന്നതിന് പകരം കുത്തിക്കെട്ടി വായെല്ലാം കൂടെ കുത്തിക്കെട്ടി വെച്ച് സ്തോത്രം മൗനമായിട്ടിരുന്നത് കൊണ്ടാണോ? കഴിഞ്ഞ ആഴ്ചയിൽ കടന്നു ചെന്നിട്ട് ആമേ ജീവനില്ലാത്ത മരിച്ചതിനെ പോലെ ഇരുന്നത് കൊണ്ടാണോ? നിങ്ങൾ ആ ഭാഗങ്ങൾ കൂടെ നോട്ട് ചെയ്ത് കൊള്ളണം. ചില രോഗങ്ങൾക്ക് കാരണം ഒരുപാടുണ്ട്. അതിലൊരു കാരണമാണ് ദൈവത്തിന് മഹത്വം കൊടുക്കാത്ത കൊണ്ട്. ദൈവം നിന്നോട് സംസാരിച്ചിട്ട് നീ പ്രതികരിച്ചില്ല, ദൈവം നിനക്കൊരു ആലോചന തന്നിട്ട് നീ അതിനെ ഏറ്റെടുത്തില്ല, ദൈവവചനം കേട്ടപ്പോൾ നീ കൈയടിച്ച് സ്തുതിച്ചില്ല, ദൈവവചനം കേട്ടപ്പോൾ നീ ആമി സ്തോത്രം ചെയ്ത് സ്തുതിച്ചില്ല, ദൈവവചനം കേട്ടപ്പോൾ നീ ആരാധിച്ചില്ല, ദൈവവചനം കേട്ടപ്പോൾ ദൈവത്തെ നീ ഭയപ്പെട്ടില്ല, ദൈവവചനം കേട്ടപ്പോൾ നീ അവനെ സ്തുതിച്ചില്ല, ദൈവവചനം കേട്ട സമയത്തിലേക്ക് ആത്മാവിൽ നീ അതിനെ അയവറക്കാത്തത് കൊണ്ടും ആമി രോഗങ്ങൾ ചിലത് വർദ്ധിക്കും. ഇവിടെ എല്ലാ ഭാഗം വായിച്ചു കഴിഞ്ഞാൽ പേടി തോന്നും. ശ്രോത്രം അവനെ അടിച്ചു, അവൻ കൃമിക്കിരയായി. ദൈവവചനം ധിക്കരിക്കുന്നവർ നിങ്ങളുടെ അറിവിലുണ്ടോ? ബൈബിൾ എഴുതിയിരിക്കുക, വചനം കേട്ടിട്ട് അനുസരിക്കാത്തവൻ മരിക്കാൻ സാധ്യത, എല്ലാവരും മരിക്കും. പക്ഷെ ഇവിടെ പ്രത്യക്ഷമായി അത്ഭുതം നടന്നു. ദൈവവചന പ്രസംഗത്തെ ആക്ഷേപിക്കും, ദൈവവചനത്തെ അധിക്ഷേപിക്കുന്നു. ആത്മനിറവിൽ അഭിഷിക്തന്മാർ ശക്തമായി പ്രസംഗിക്കപ്പെടുമ്പോൾ കോമഡി ഷോ പോലെ യൂട്യൂബിലൂടെയും അല്ലെങ്കിൽ മറ്റ് ഫേസ്ബുക്കിലൂടെയൊക്കെ അതിനെ കമൻ്റ് ചെയ്ത് അതിനെ ആക്ഷേപിക്കുന്നു. ബൈബിൾ എഴുതിയിരിക്കുന്നു, കൊടുക്കേണ്ട മഹത്വം കൊടുക്കാതെ അവ നാടി പാഴ്സൽ കിട്ടുമെന്ന്. നിങ്ങളുടെയൊക്കെ ഫോൺ, നിങ്ങളുടെയൊക്കെ അക്കൗണ്ട്, ഇതെല്ലാം വിശുദ്ധിയുള്ളതായിരിക്കട്ടെ. ദൈവവചനത്തെ താറടിക്കുന്ന, ദൈവവചനത്തെ ആക്ഷേപിക്കുന്ന ദൈവത്തിൻ്റെ ആമേൻ അഭിഷിക്തന്മാർ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ദാസന്മാർ ക്രിട്ടിസൈസ് ചെയ്യപ്പെടുന്ന ആമേൻ ഫോണുകളും അക്കൗണ്ടുകളും സോഷ്യൽ മീഡിയാസും ഒന്നും ആകണ്ട ദൈവജനത്തിൻ്റെ അനുഭവങ്ങൾ. കാരണം രോഗം വരാൻ സാധ്യതയുണ്ട്, മഹത്വം കൊടുക്കാത്തവൻ രോഗം വരാൻ സാധ്യതയുണ്ട്. സ്തോത്രം. ദൈവദാസന്മാരെയും ദൈവത്തിൻ്റെ വചനത്തെയും പ്രസംഗിക്കുന്നതിനെയൊക്കെ ക്ലിപ്സുകളൊക്കെയും വെട്ടിയെടുത്തതിനെ ആക്ഷേപിച്ച് അതിനെ അധിക്ഷേപിച്ച് ഒക്കെ നടന്ന ഒരാൾ, അതിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥമായൊരു ശബ്ദം ഒരിക്കൽ ഞാനിങ്ങനെ കേട്ടു. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞു, ഞാൻ ആക്സിഡൻറ്റിലായിരിക്കുക, 6-7 ഓപ്പറേഷൻ ഞാൻ ചെയ്തു, ഒന്നും സക്സസ് ആയില്ല. ഇപ്പോൾ ഒരു കാലെനിക്ക് സ്വാധീനമില്ല, ഒരു കൈ എനിക്ക് സ്വാധീനമില്ല. അങ്ങനെ ഞാൻ വീട്ടിൽ കിടക്കുകയും ആരെങ്കിലും തരുന്ന സ്തോത്രം എന്തെങ്കിലും കൊണ്ട് ദൈനംദിനം ജീവിച്ച് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞാനത് കേട്ട സമയത്തിൽ ഇങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത്, ഇദ്ദേഹത്തിൻ്റെ നല്ല കാലത്തിൽ എന്നാ പണിയായിരുന്നു? ദൈവദാസന്മാരെ ആക്ഷേപിക്കലായിരുന്നു. ദൈവത്തിൻ്റെ വചനത്തിന് വിപരീതമായി ദൈവശബ്ദത്തിനും ദൈവദാസന്മാർക്കും അദ്ദേഹത്തിൻ്റെ ജോലി വേറെ ഒന്നുമില്ല, ദൈവദാസന്മാരെ കുറ്റം കണ്ടുപിടിച്ച് പ്രൈസ് ഗോഡ് എഴുതുക. ദൈവവചനത്തിനും ദൈവത്തിൻ്റെ പ്രവൃത്തിക്കും വിപരീതമായി പരിശുദ്ധാത്മാവ് ചെയ്ത അത്ഭുത പ്രവൃത്തികളെ ക്വസ്റ്റ്യൻ ചെയ്ത് ചോദ്യം ചെയ്ത്. ശരിയാണല്ലോ, മനുഷ്യപുത്രനെതിരായിട്ട് പറഞ്ഞു, പരിശുദ്ധാത്മാവിനെതിരായിട്ട് നീ സംസാരിച്ച നിനക്ക് പണി കിട്ടും എന്നുള്ള അർത്ഥത്തിലാണ് എഴുതിയിരിക്കുന്നത്. വരുവാനുള്ള ലോകത്തിൽ പോലും അത് ക്ഷമിക്കത്തില്ല. പ്രൈസ് ഗോഡ്. സാത്താൻ ചിലരെ സ്വാധീനിച്ച് പിശാജ് ചിലരെ കയ്യിലെടുത്ത് അവരുടേതായിട്ടുള്ള ആമീൻ ദൂതുവാഹികളായി പിശാജിൻ്റെ സേനാധിപതികളായിട്ട് സ്തോത്രം ചിലതിനെ വെച്ച് വേർതിരിച്ചിരിക്കപ്പെടുമ്പോൾ കൃമിക്കിരയാക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി,
ക്രമിക്കിരയാക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി എന്ന പകൽ സമയത്തിൽ ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ രൂപപ്പെട്ടു വരേണ്ടത് ദൈവവചനത്തെ ബഹുമാനിക്കാൻ മറന്നു പോകരുത്. ദൈവവചനത്തെ ആമേൻ ബഹുമാനിക്കാൻ മറന്നു പോകരുത്. ദൈവവചനം കേൾക്കുന്ന സമയത്തിൽ സ്തുതിക്കാൻ മറന്നു പോകരുത്. ദൈവവചനത്തിന് ശക്തിയുണ്ട്, ദൈവവചനത്തിന് ബലമുണ്ട്, ദൈവവചനത്തിന് ആമേൻ പണിയുവാൻ കഴിയും, ദൈവവചനത്തിന് അതിശയങ്ങളെ പ്രവർത്തിക്കുവാൻ കഴിയും.